നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ട കവി ONV സാറിന്റെ ഭൂമിക്കൊരു ചരമഗീതം. നമ്മൾ ഈ കവിത ധാരാളം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലും കോളേജിലുമൊക്കെ പലപ്പോഴും ഈ കവിത ഈ ആഘോഷവേളകളിലൊക്കെ ചൊല്ലാറുമുണ്ട്, അതുപോലെ കലോത്സവങ്ങളിലൊക്കെ ചൊല്ലി കേൾക്കാറുമുണ്ട്. ലാദന് വേണ്ടി ഒരു ചരമഗീതം, മഹാകവി G സുധാകരൻ മന്ത്രിയുടെ ഈ കവിതയും നമ്മളിൽ ചിലരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകും അല്ലെ. ഒസാമ ബിൻ ലാദനെ അൽഖ്വയ്ദ ഭീകരനെ അമേരിക്ക വകവരുത്തിയതിനു ശേഷം ഇവിടെ സുധാകര കവി ഉറക്കെ പാടുകയാണ് ലാദന് വേണ്ടി ഒരു ചരമഗീതം. ആ കവിത ഒന്നുകൂടി അതിന്റെ പ്രസക്ത വരികൾ ഒന്ന് ചുമ്മാ ഒന്ന് വായിക്കാം, വെറുതെ ആൾക്കാർക്ക് അറിയാം. എന്നാലും ഭീരുവാണി ഒബാമയെന്ന് ഓർക്കുക എന്നാണ് കവിതയുടെ പേര്. ലാദന് വേണ്ടി ഒരു ചരമഗീതം, G സുധാകരൻ. ലാദൻ ബിൻ ലാദൻ ആഴിത്തടത്തിൽ ജ്വലിക്കുന്ന ഒരാത്മാവ് നീ തന്നെയല്ലേ ബിൻ ലാദൻ, ആഴിക്ക് അഗ്നി കൊളുത്തുന്ന ഘോരമാം പോരിന് നീ തീയെറിഞ്ഞു, ആഴി കത്തിപ്പോയി ആകാശമെത്തുന്ന നാളുകൾ എത്തുമോ ലാദൻ എന്ന് തുടരുന്നു ഈ കവിത. ഈ ഒസാമ ബിൻ ലാദൻ ആരാണ്? അൽഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടന, ആളെ കൊല്ലുന്ന മതഭീകര സംഘടന ഉണ്ടാക്കിയ ആളും അതിന്റെ പ്രയോക്താവും ലോകം മുഴുവൻ ഭീകരത ഇങ്ങനെ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഒസാമ ബിൻ ലാദൻ. ബരാക് ഒബാമ അമേരിക്ക ഭരിക്കുന്ന കാലത്ത് അമേരിക്കക്കാരെ കൊന്നു, തിരിച്ച് നല്ല പണി കൊടുത്തു, തിരിച്ച് വളരെ ശക്തമായ ഒരു ഓപ്പറേഷനിലൂടെ ഒസാമ ബിൻ ലാദനെ അമേരിക്ക വകവരുത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ കേരളത്തിൽ ചില അൽഖ്വയ്ദ ഭീകരന്മാർ പിടിയിലായ അവസ്ഥയിലാണ് ഈ കവിത ഓർത്തത്. ലാദന് വേണ്ടി ഒരു ചരമഗീതം, ഈ ഭീകരന്മാരുടെ തലതൊട്ടപ്പനായ ലാദന് വേണ്ടി കേരളത്തിലെ ഒരു മന്ത്രി എഴുതിയ ഈ കവിത പെട്ടെന്ന് ഒന്ന് ഓർമ്മ വന്നു. ഭീരുവാണി ഒബാമയെന്ന് ഓർക്കുക, ലാദൻ ബിൻ ലാദൻ എന്നൊക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഒസാമ ബിൻ ലാദൻ എന്ന ഭീകരനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട്, കാൽപ്പനികമായി ആണ് എന്നാൽ പോലും അങ്ങനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഒരു മന്ത്രി, കേരളത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി G സുധാകരൻ, സുധാകര കവി എന്നൊക്കെ സമൂഹ മാധ്യമത്തിലൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും താങ്കൾ ഇനിയിപ്പോൾ കേരളത്തിലെ ഈ മഹാന്മാരായ അൽഖ്വയ്ദ ഭീകരന്മാരെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഒരു കവിത കൂടി പൊതുജനം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും കവിതകൾ എഴുതുക ഇനി. അത് ഭീകരത എന്ന് പറയുന്നതാണ് താങ്കളുടെ സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ ഭീകരവാദികളും ബിൻലാദനും അൽഖ്വയ്ദയും ഒക്കെയാണ് താങ്കളുടെ സ്പെഷ്യലൈസേഷൻ എങ്കിൽ തീർച്ചയായും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുക. കേരളത്തിൽ ഭീകരവാദം ഇങ്ങനെ നടമാടുമ്പോഴും, പണ്ട് നീരോ ചക്രവർത്തി റോം കത്തിയെറിഞ്ഞപ്പോൾ വീണ വായിച്ചതുപോലെ ഇവിടെ ഭീകരന്മാർ ഇങ്ങനെ വിളയാടുമ്പോൾ ഭീകരതയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഒസാമ ബിൻ ലാദന് ചരമഗീതം എഴുതുന്ന, ഒസാമ ബിൻ ലാദനെയും അൽഖ്വയ്ദയെയും പുകഴ്ത്തി ചരമഗീതം എഴുതുന്ന ഒരു കവി, ഒരു മന്ത്രി, ഒരു നേതാവ്, ഒരു CPM നേതാവ്, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവോ മന്ത്രി ഒക്കെ ഇവിടെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം ഈ ഒരു കാര്യമുള്ളത്. അത്രയേ പറയാനുള്ളൂ. വീണ്ടും ലാദന് ചരമഗീതം പോലെ പലർക്കും ചരമഗീതങ്ങളും അതുപോലെ തന്നെ പാടിപ്പുകഴ്ത്തലുകളുമായി കവി ഇനിയും ഈ വഴി വന്നേക്കാം. എന്തായാലും സുധാകരൻ എല്ലാ ആശംസകളും നേരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.